മാർപ്പാപ്പയും രക്തസാക്ഷിയുമായ വിശുദ്ധ ആനി സെറ്റോസ്. എമേസായിൽ നിന്നുമുള്ള ഒരു സിറിയക്കാരനായാണ് വിശുദ്ധനെ ചരിത്രകാരന്മാർ കരുതുന്നത്. വിശുദ്ധ പിയൂസിനെ പിന്തുടർന്ന് പാപ്പ പദവിയിലെത്തിയ ആളാണ് വിശുദ്ധ ആനി സെറ്റോസ്. 165 മുതൽ 173 വരെ 8 വർഷത്തോളം വിശുദ്ധൻ പാപ്പ പദവിയിൽ ഇരുന്നു. ഇദ്ദേഹത്തിന്റെ പാപ്പ ഭരണകാലം ഈസ്റ്റർ ദിനത്തെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരിക്കൽ സ്മിർണയിലെ വിശുദ്ധ പോളിക്കാർ വിശുദ്ധനെ സന്ദർശിക്കുകയും ഈസ്റ്റർ ദിനത്തെക്കുറിച്ച് സംവാദിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടുപേരും തമ്മിൽ ഒരു പൊതു അഭിപ്രായത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് വിശുദ്ധ പോളികാർപ്പിനെ അവർക്കിഷ്ടമുള്ള ദിവസം ഈസ്റ്റർ ആചരിക്കുവാൻ വിശുദ്ധൻ അനുവദിച്ചതായി പറയപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ തലസ്ഥാനത്തിന്റെ വിശ്വാസം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടെ സാത്താൻ റോമിലേക്ക് അയച്ച മതവിരുദ്ധ വാദക്കാരായ വാലന്റൈൻ, മാസിയോൺ തുടങ്ങിയവരിൽ നിന്നും വിശുദ്ധൻ തന്റെ ജനതയെ വളരെയേറെ ജാഗ്രതാപൂർവ്വം സംരക്ഷിച്ചു. ഇതിനിടെ പൊണ്ടസിലെ സന്യാസിയായിരുന്ന മാസിയോൺ ഒരു യുവതിയായ കന്യകയോടൊപ്പം തെറ്റു ചെയ്യുവാൻ ഇടയായി. അതിനാൽ അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് കൂടിയായിരുന്ന മെത്രാൻ മാസിയോണിനെ സഭയിൽ നിന്നും പുറത്താക്കി. സഭയിൽ തിരിച്ചെടുക്കും എന്ന പ്രതീക്ഷയിൽ അദ്ദേഹം തിരിച്ച് റോമിലെത്തി. എന്നാൽ അധികാര പരിധിയിലുള്ള മെത്രാന്റെ പക്കൽ അനുദപിക്കുകയും പാപപരിഹാരം ചെയ്യുകയും ചെയ്താൽ മാത്രമേ സഭയിൽ തിരിച്ചെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അധികാരികൾ നിരാകരിച്ചു. ഇതിൽ രോഷം പൂണ്ട അദ്ദേഹം മാസിയോൻ എന്ന പേരിൽ മതവിരുദ്ധവാദം തുടങ്ങി. ടെർട്ടൂലിയൻ, വിശുദ്ധ എപ്പിഫാനിയൂസ് തുടങ്ങിയവർ വിവരിക്കുന്നതിനനുസരിച്ച് താൻ ഒരു സമചിത്തനായ ദാർശനികനായി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. മാത്രമല്ല ഒരു പുരോഹിതനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. സിറിയയിൽ നിന്നും റോമിലെത്തിയ സെർദോ എന്ന മതവിരുദ്ധവാദിയും ഒന്നിച്ച് ഹെജനിയൂസ് പാപ്പയുടെ കാലത്ത് ആദ്യ തത്വങ്ങൾ സ്ഥാപിച്ചു. അവരുടെ സിദ്ധാന്ത പ്രകാരം രണ്ട് ദൈവങ്ങളുണ്ട്. ഇതിൽ ഒരെണ്ണം എല്ലാ നല്ലതിന്റെയും സൃഷ്ടാവാണ്, മറ്റൊരെണ്ണം എല്ലാ തിന്മകളുടെയും സൃഷ്ടാവാണ്. വഴി തെറ്റിച്ചവരെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ സഭയിൽ തിരിച്ചെടുക്കാമെന്നുള്ള വാഗ്ദാനം വിശുദ്ധ ആനിസൈറ്റൂസ് ആ മതവിരുദ്ധവാദിക്ക് നൽകി. എന്നിരുന്നാലും അദ്ദേഹം റോം, ഈജിപ്ത്, പാലസ്തീൻ, സിറിയ, പേർഷ്യ, സൈപ്രസ് എന്നിവിടങ്ങളിൽ തന്റെ തെറ്റായ സിദ്ധാന്തത്തിന്റെ നിരവധി അസന്തുഷ്ടരായ അനുയായികളെ അവശേഷിപ്പിച്ചിട്ടാണ് പോയത്. ആ പാപ്പയുടെ മാനസാന്തരത്തിനായി ആനിസൈറ്റൂസ് പാപ്പ ഏറെ പ്രാർത്ഥിച്ചു. അദ്ദേഹം മരിക്കുമ്പോഴും ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോമൻ രക്തസാക്ഷി സൂചികയിലും മറ്റുള്ള സൂചികയിലും വിശുദ്ധനെ ഒരു രക്തസാക്ഷിയായിട്ടാണ് ആനിസൈറ്റൂസിനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. വിശ്വാസത്തിനു വേണ്ടി തന്റെ ചോര ചിന്തിക്കൊണ്ടല്ലെങ്കിലും അതികഠിനമായ പീഡനങ്ങളും വേദനകളും സഹിച്ചുകൊണ്ടാണ് വിശുദ്ധൻ രക്തസാക്ഷി കിരീടം മകുടം ചൂടിയത്.